ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായിട്ട് നമുക്ക് ഇപ്രകാരം ആയിരിക്കാൻ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നാം വെളിപ്പാട് പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞ് ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകം തമ്മിലുള്ളതായ ഒരു താരതമ്യ പഠനം. ഇന്നലെ നാം അതിൻ്റെ അകത്തെ ഏഴുകളുടെ കൂട്ടങ്ങളുടെ വലിയൊരു സ്വഭാവവിശേഷത നാം കാണുകയുണ്ടായി. ഇന്ന് നമുക്ക് ഇതിൻ്റെ ഡിവിഷൻ ഒന്ന് നോക്കാം. വിഭജനം എപ്രകാരമാണ് വെളിപ്പാട് പുസ്തകം വിഭജിച്ചിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നമുക്കിപ്രകാരം കാണുവാനായിട്ട് സാധിക്കും: നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇതിനു ശേഷം വരുവാനുള്ളത്. 3 രീതിയിലാണ് ഈ വെളിപ്പാട് പുസ്തകത്തെ വിഭജിച്ച് ഇരിക്കുന്നത്. അതിൽ 1-ാമത് നാം കാണുന്നത് നീ കണ്ടത്. നീ കണ്ടത് എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തോടുള്ളതായ ആ ശരീരം അവൻ കാണുകയാണ് ചെയ്യുന്നത്. കർത്താവിനെ പത്മോസ് ദ്വീപിൽ കിടന്നുകൊണ്ട് കാണുന്ന യോഹന്നാൻ കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ സപ്ത മഹത്വ ശരീര അവയവങ്ങൾ, കർത്താവ് തന്നെ തൻ്റെ വലം കൈ വെച്ച് തൊട്ട് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന രംഗം, അപ്പം ആ കാര്യങ്ങളാണ് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 2-ാമത്തെ വിഭജനം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത് 2-ഉം 3-ഉം അധ്യായത്തിൽ 7 സഭകൾക്കുള്ള ദൂതാണ്. ആ 7 സഭ എന്ന് പറയുന്നത് പെന്തക്കോസ്ത് ദിവസം മുതൽ സഭയെ എടുക്കുവാൻ ആകാശമണ്ഡലങ്ങളിൽ കർത്താവ് വരുന്നത് വരെയുള്ള സമയത്തുള്ള എല്ലാ വിശ്വാസികളുടെയും കൂട്ടത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. എഫസോസ്, സ്മിർണ, പെർഗമോസ്, തിയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിഷ്യ എന്ന് പറയുന്ന ഈ ചർച്ചകൾ. അതിൽ നാം ഇന്ന് വസിക്കുന്നത് ലവോദിക്യ കാലഘട്ടത്തിലാണ്. സഭയുടെ അന്ത്യസമയത്ത് നാം എത്തിയിരിക്കുകയാണ്. നമ്മുടെ അരുമനാഥൻ്റെ വരവ് എപ്പോഴും സംഭവിച്ച് ഈ സഭാ കാലഘട്ടം അവസാനിപ്പിക്കുവാനായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് വന്നിരിക്കുന്നത്. അതിനുശേഷം 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇനിയും മേലാൽ സംഭവിപ്പാണ് ഉള്ളത്. സഭയുടെ കാലഘട്ടം കഴിയുമ്പോൾ അത് കഴിഞ്ഞ് തുടങ്ങുവാൻ പോകുന്ന കാര്യങ്ങളാണ് 4 തൊട്ട് 22 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ അധ്യായങ്ങളെ നമുക്ക് പലതായിട്ട് തരംതിരിക്കുവാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് വീണ്ടും പഠിക്കുവാൻ പോകുമ്പോൾ ഇത് പഠിക്കുവാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ വിഭജനം ആദ്യമേ ഒന്ന് പറയുന്നത്. 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് 4-ഉം 5-ഉം അധ്യായങ്ങൾ സ്വർഗീയ ദർശനമാണ്. സ്വർഗത്തിൽ വലിയൊരു മീറ്റിംഗ് നടക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും സംഭവിക്കാനുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വലിയൊരു ചർച്ചയായിരിക്കാം അവിടെ നടക്കുന്നത്. അതിൽ 4-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ പിതാവായ ദൈവത്തെ ആരാധിക്കുകയാണ്. അവൻ സൃഷ്ടിതാവായിട്ട് പിതാവായ ദൈവത്തെ ആരാധിക്കുന്നു. 5-ാം അധ്യായത്തിൽ നാം കാണുന്നത് പിതാവായ പുത്രനായ ദൈവത്തെ ആരാധിക്കുന്നതാണ്. 5-ാം അധ്യായത്തിൽ അവിടെ നാം കാണുന്നത് ആ സീ മുദ്രയിട്ട പുസ്തകവും ആ കുഞ്ഞാടിനെയും ആ കാര്യങ്ങൾ, കുഞ്ഞാട് അത് തുറന്നു കഴിയുമ്പോൾ കുഞ്ഞാടിനെ ആരാധിക്കുകയും ചെയ്യുന്നത് 5-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. 6-ാം അധ്യായത്തിൽ നാം കാണുന്നത് ആദ്യത്തെ ദൈവകോപമായ മുദ്ര പൊട്ടിക്കുന്നത് ആണ് കാണുന്നത്. അതിൽ 6 മുദ്രകൾ 6-ാമത്തെ അധ്യായത്തിൽ പൊട്ടിക്കുന്നു. ഓരോരോ മുദ്രയ്ക്ക് ശേഷം ദൈവത്തിൻ്റെ കോപം ഈ ഭൂമിയുടെ മേൽ വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ 7-ാം അധ്യായത്തിൽ 6-ാമത്തെ മുദ്രയ്ക്കും 7-ാമത്തെ മുദ്രയ്ക്കും
ഇടയ്ക്കുള്ള ഒരു ഇന്റർവെല്ലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ കാണുന്നത് 144,000 പേരെ ഇസ്രായേലിൽ നിന്ന് മുദ്രയിടുന്നു. അത് കഴിഞ്ഞതിനു ശേഷം എണ്ണിക്കൂടുവാൻ വയ്യാത്ത വലിയൊരു ജനസമൂഹത്തെ കർത്താവിങ്കിലേക്ക് വരുന്നത് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും 8:9 നാം കാണുന്നത് 8 തുടങ്ങുമ്പോൾ 7 മുദ്ര പൊട്ടിക്കുന്നു. 7 മുദ്ര പൊട്ടിക്കുമ്പോൾ അതോട് ചേർന്ന് 6 കാഹളം ധ്വനിക്കുന്നതും ആ കാഹളം ധ്വനിക്കുമ്പോൾ ദൈവത്തിൻ്റെ വീണ്ടുമുള്ളതായ ക്രോധം ഭൂമിമേലും ആകാശത്തിന്മേലും ഒക്കെയും വരുന്നത് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും 10:14 നമുക്ക് 7 ആറാമത്തെയും കാഹളത്തിൻ്റെ ധ്വനിയുടെ ഇടയ്ക്കുള്ള ഒരു ഇൻ്റർവെല്ലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടുത്തെ അകത്ത് നാം കാണുന്നത് ഒരു ശക്തിയേറിയ ഒരു ദൂതനും ദൂതൻ്റെ കയ്യിൽ ഒരു ചെറിയ പുസ്തകവും നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദേവാലയത്തെ അളക്കുവാനായിട്ട് പറയുന്നു. വീണ്ടും 2 സാക്ഷികളുടെ പ്രവർത്തനങ്ങൾ അവിടെയാണ് നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ 11:15-19 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന 7 കാഹളം ധ്വനിക്കുന്നു. 12:13 7 മൂർത്തികളുടെ വിവരണമാണ്. അതില്ലാത്താണ് എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും ഒക്കെ വരുന്നത്. അതിനെപ്പറ്റിയുള്ളതായ വിവരണം വളരെ അത്ഭുതകരമായ രീതിയിൽ 12:13-13 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും 14 എന്ന് പറയുന്നത് ഈ കാഹളധ്വനിക്കും അതുപോലെ തന്നെ ക്രോധകലശത്തിനും ഇടയിലുള്ള ഒരു ഇൻ്റർവെല്ലായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഒരു ഇടക്കാലമാണ്. അതിൻ്റെ അകത്ത് നാം കാണുന്നത് കുഞ്ഞാടും അതുപോലെ തന്നെ തന്നോട് കൂടെ ഉള്ള ജനവും സിയോൻ പർവ്വതത്തിൽ കാണുന്നത് കാണുന്നു. അത് കഴിഞ്ഞതിനു ശേഷം 3 ദൂതന്മാരുടെ പ്രഖ്യാപനങ്ങൾ, സുവിശേഷം അറിയിക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ഏറ്റവും ഒടുവിലുള്ളതായ ഹാർവെസ്റ്റ് ഫലമെടുപ്പ് അല്ലെങ്കിൽ അതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ 15 നാം കാണുന്നത് അടുത്തു വരുവാൻ പോകുന്ന, ലോകവ്യാപകമായി വരുവാൻ പോകുന്ന വലിയ ഒരു ബാധ ഭൂമിയുടെ മേൽ വരുവാനായിട്ട് പോകുന്നു. അതിനെപ്പറ്റിയുള്ളതായ ഒരു ഇൻട്രഡക്ഷനും അതിനെപ്പറ്റിയുള്ള ഒരുക്കവുമാണ് 15 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും 16 നാം വരുമ്പോൾ അവിടെ 7 ക്രോധകലശങ്ങൾ, ദൈവത്തിൻ്റെ അതിഭയങ്കരമായിരിക്കുന്ന ക്രോധം ഭൂമിയുടെ മേൽ ചൊരിയുകയാണ്. നമുക്കറിയാം ആദ്യത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 1/4 ഭാഗത്തെ എഫക്റ്റ് ചെയ്യുന്നു, കാഹളം ധ്വനിക്കുമ്പോൾ 1/3 എഫക്റ്റ് ചെയ്യുന്നു. എന്നാൽ ഈ ക്രോധകലശം എന്ന് പറയുന്നത് ഭൂമിയിലുള്ള മുഴുവൻ ജനത്തെയും അഫക്റ്റ് ചെയ്യുന്നതാണ് ഈ ക്രോധകലശമാകുന്ന ദൈവത്തിൻ്റെ ക്രോധം. അതിനുശേഷം 17, 18, 19, 20 നാം കാണുമ്പോൾ 7 തീർപ്പുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 17 ആദ്യത്തെ തീർപ്പായ കള്ളസഭയ്ക്കുള്ള, അല്ലെങ്കിൽ ബാബിലോണിയ സഭയ്ക്കുള്ള, ബാബിലോണിയ മതത്തിനുള്ള അവരുടെ ഉന്മൂലനാശമാണ് 17 കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ 18 പൊളിറ്റിക്കൽ ബാബിലോൺ, രാഷ്ട്രീയപരമായി ഗവൺമെൻറ്റിനെ, ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ബാബിലോണിയ ഭരണത്തെ മുഴുവനായിട്ട് നശിപ്പിച്ച് കളയുന്നതാണ് 18 കാണുന്നത്. അതിനുശേഷം 19:1-19 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 2-3 ഇടയിലുള്ള ഒരു ഇടക്കാലമാണ്. അതിനകത്ത് ഹല്ലേലൂയ ഗാനം പാടുന്നത് കാണുവാനായിട്ട് സാധിക്കും. കുഞ്ഞാടിൻ്റെ വിവാഹം കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത കാണുവാനായിട്ട് സാധിക്കും. അർമഗദോൻ യുദ്ധം കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് അവിടെ നടക്കുന്നത്. പിന്നെ 19:20 വാക്യത്തിൽ 3 തീർപ്പ്,
എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ച് ജീവനോട് നരകത്തിൽ ഇടുകയാണ്. ഗഹന എന്ന് പറയുന്ന ഫൈനൽ ഡെസ്റ്റിനി ഓഫ് ദ ഹെൽ, ആ നരകത്തിലാണ് അവരെ ഇടുവാനായിട്ട് പോകുന്നത്. പിന്നെ 21-ാമത്തെ വാക്യത്തിൽ നാലാമത്തെ തീർപ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എതിർക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളെയും നശിപ്പിക്കുന്ന ആ നാശമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും നമുക്ക് 4-ാമത്തെയും 5-ാമത്തെയും തീർപ്പിൻ്റെ ഇടയിലുള്ള ഒരു ഇടക്കാലം കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ അകത്ത് നടക്കുന്നത് സാത്താനെ 1000 ആണ്ടത്തേക്ക് പിടിച്ച് അഗാധ കൂപത്തിൽ ബന്ധിക്കുന്നു. അത് കഴിഞ്ഞ് 1-ാമത്തെ പുനരുത്ഥാനം, അത് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയുടെ വിവരണം, അത് കഴിഞ്ഞ് സാത്താനെ അല്പസമയത്തേക്ക് വിമോചിതനാക്കുന്നു. ഈ കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി 5-ാമത്തെ തീർപ്പ് എന്ന് പറയുന്നത് 20-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. ഗോഗ് മാഗോഗ് യുദ്ധം, എല്ലാ ജനങ്ങളും കൂടെ ദൈവത്തിനെതിരായിട്ട് പോരാടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം തീ ഇറക്കി സാത്താനെയും കൂടെയുള്ളതായ ജനങ്ങളെ തീ കൊണ്ട് ദഹിപ്പിച്ച് കളയുന്ന രംഗമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും 20-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 6-ാമത്തെ തീർപ്പാണ്, 6th doom. അത് സാത്താനെ പിടിച്ച് ഗഹന എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും 1000 ആണ്ട് മുമ്പ് തീയിലേക്കിട്ട ആ നരകത്തിലേക്ക് സാത്താനെയും ബന്ധിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. അതാണ് 7 തീർപ്പുകൾ, 7 dooms. അത് കഴിഞ്ഞ് 16-ാമത്തെ വിഭജനം എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതുപോലെ തന്നെ 22-ാമത്തെ അധ്യായത്തിൽ 7 പുതുമകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ യെരുശലേം, പുതിയ വൃക്ഷം, പുതിയ നദി, ഇങ്ങനെയുള്ളതായ 7 പുതുമകൾ എന്ന് പറഞ്ഞാൽ ഇറ്റേണിറ്റി ആരംഭിക്കുകയാണ്, നിത്യത അവിടെ തുടങ്ങുകയാണ്. ഇതുവരെയും 1000 ആണ്ട് വാഴ്ച കർത്താവായ യേശു ക്രിസ്തു യെരുശലേം, ഈ ഭൂമിയിലാകുന്ന യെരുശലേമിലിരുന്ന് ഭരണം നടത്തി, അതിനുശേഷം അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് പോലെ ഈ തീക്കായിട്ട് കാത്തിരുന്ന ഈ ഭൂമിയെ ദഹിപ്പിച്ച് കളഞ്ഞ് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കുന്നു. ആ പുതിയ ഭൂമിയിൽ വരുന്ന സമയത്ത് പുത്രനായ ദൈവം ഈ കാര്യങ്ങളൊക്കെ പിതാവിൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ച് സിംഹാസനത്തിലിരുന്ന് ഈ നിത്യതയിൽ ഭരിക്കുവാനുള്ള ഭരിക്കുവാനുള്ളതായ ആ കാര്യങ്ങൾ പിതാവായ ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കുന്നതാണ് ഈ 21-22 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവസാനമായിട്ട് അവസാന വാക്കുകൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും, അവസാന ഭാഗങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ വിഭജനം എന്ന് പറയുന്നത്. പലരും വിചാരിക്കുന്ന പോലെ വെളിപ്പാട് പുസ്തകം പഠിക്കുവാൻ വളരെ പ്രയാസമാണെന്നുള്ള ചിന്താഗതിയാണ്. എന്നാൽ നാം ഇപ്പോൾ ഈ കണ്ട വിഭജനം അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ള ഒരു പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക്കലി അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇത് പഠിക്കുവാനായിട്ട് സാധിക്കും. വലിയവനായ ദൈവം സഹായിച്ചാൽ സമയവും കാലങ്ങളും ദീർഘിപ്പിച്ചു തരുന്നുവെങ്കിൽ അടുത്ത ദിവസം തൊട്ട് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ദിവസങ്ങളിൽ സഹായിക്കുകയും ഈ മാരകമായ മഹാമാരിയിൽ നിന്ന് നമ്മളെയൊക്കെയും കാത്തു പരിപാലിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഈ ദിവസങ്ങളിൽ നാം ദൈവസന്നിധിയിലിരുന്ന് നമ്മുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും നാം ചെയ്തു പോയിട്ടുള്ളതായ പാപങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ പാപങ്ങൾ, നമ്മുടെ കുടുംബപരമായ പാപങ്ങൾ, നാം സഭയിൽ ഉണ്ടാകുന്ന ഭിന്നതകൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ ഓർത്ത് നാം ദൈവസന്നിധിയിൽ മാപ്പ് പറഞ്ഞ് ഈ കൊറോണ വൈറസിൻ്റെ ലോക്ക്ഡൗണിൽ നാം വെളിയിലേക്ക് വരുമ്പോൾ ആ കഴുകനെപ്പോലെ ശക്തി ആർജിച്ച് വെളിയിലേക്ക് വരുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.